എല്ലാവർക്കും സ്പൈസ് പേജിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയുമായാണ് വരുന്നത്. അപ്പോൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്ത് സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 150 ഗ്രാം എല്ലോട് കൂടിയുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 സ്പൂൺ ക്രഷ്ഡ് പെപ്പറാണ്. ഞാൻ ഹോം മെയ്ഡ് ക്രഷ്ഡ് പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 600 ml വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് 20 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ ചിക്കൻ പീസസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് ചിക്കൻ സ്റ്റോക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ഇടുമ്പോൾ എല്ലോട് കൂടിയുള്ള കഷ്ണം ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ചിക്കൻ പീസസൊക്കെ കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഫ്രഷ് ചിക്കൻ സ്റ്റോക്കിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാനുണ്ട്. ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത ഒരു 5 സ്പൂൺ ക്യാരറ്റാണ് ആദ്യം ചേർക്കുന്നത്. പിന്നെ അത്ര തന്നെ ചെറുതായി ചോപ്പ് ചെയ്ത ക്യാബേജ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിതിലേക്ക് ബീൻസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു കൂടെ ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 സ്പൂണും കൂടെ പെപ്പർ പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ ഈ പച്ചക്കറി വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാഗി ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1 ക്യൂബ് എടുത്തിട്ട് 1/2 പകുതിയോളം ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാൻ ചേർക്കുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1/3 സ്പൂൺ കോൺഫ്ലോർ ആണ് ഇത്രയും ചിക്കനും വെജിറ്റബിൾസും എടുത്തതിന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സ്പൂണോളം, ഇതൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ 4 സ്പൂണോളം എടുക്കാം. ഇതിപ്പോൾ 3 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഈ കോൺഫ്ലോർ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കോൺഫ്ലോർ ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നമ്മൾ അടുത്തതായി ചേർക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്. മഞ്ഞക്കരുവിൻ്റെ ആവശ്യമില്ല. വെള്ളം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം കൈവിടാതെ നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ചാട്ട് മസാലയാണ്. ഞാനൊരു 3 പിഞ്ച് ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക. മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇനി ഉപ്പ് ചേർക്കാവൂ. നേരത്തെ ചേർത്തത് കൂടാതെ ആ ക്യൂബിൻ്റെ ബാക്കി പകുതി ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 1 ക്യൂബ് മൊത്തം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ സോയ് സോസ് ഒന്നും ചേർക്കുന്നില്ല. ഹെൽത്ത് വൈസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ചേർക്കുന്നത്. അപ്പം നേരത്തെ കോരി മാറ്റി വെച്ച ചിക്കനൊക്കെ ഞാൻ എല്ലൊക്കെ റിമൂവ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിച്ച് ചീന്തിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി.
ഞാൻ രണ്ട് പിഞ്ചും കൂടെ പെപ്പർ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്തതിന് ശേഷം ഈ വെജിറ്റബിൾസും ഒക്കെയായി ആ ചിക്കൻ നന്നായിട്ട് ചേർന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഇതിലേക്ക് ഒരു ലേശം സ്പ്രിംഗ് ഓനിയൻ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും സൂപ്പ് ഉപയോഗിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സൂപ്പും ചൂടോടുകൂടി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ സൂപ്പ് ഒരു സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സൂപ്പ് ചൂടോടുകൂടി സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ ഒട്ടും തന്നെ പച്ചമുളക് ചേർത്തിട്ടില്ല. മുഴുവനായിട്ടും ഹോം മെയ്ഡ് പെപ്പർ പൗഡറാണ് ചേർത്തത്. അപ്പോൾ പച്ചമുളകിന് പകരമാണ് ഞാനിവിടെ ഒരു ചില്ലി വിനെഗർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു രണ്ട് സ്പൂൺ വിനെഗറിൽ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഒരു പിഞ്ച് പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ടാണ് ചില്ലി വിനെഗർ റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചില്ലി വിനെഗർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ സൂപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.